ഹലോ, ജുജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ വനിതാ വീടിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും നടക്കുന്നതുപോലെ തൃശ്ശൂർ വെച്ചിട്ട് തെക്കിൻകാട് മൈതാനത്തിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പ്രോഡക്ട്സും അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തും ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്തും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബാത്ത് ഫിറ്റിങ്സ് ആണെങ്കിലും ബാത്ത് ആക്സസറീസ് ആണെങ്കിലും അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ കയറി ചെല്ലുന്ന ആദ്യത്തെ സ്റ്റോൾ എന്ന് പറയുന്നത് സെറയുടെ സ്റ്റോളായിരുന്നു. സെറയുടെ നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരുപാട് ആക്സസറീസ് അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സെറയുടെ സ്പോൺസർഷിപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം, ഈ എക്സിബിഷൻ ഉണ്ടായിരുന്നത്. പിന്നെ മെറ്റീരിയൽസ്, അതായത് പ്ലൈവുഡും പിന്നെ അതുപോലെ തന്നെ മൾട്ടിവുഡ് പോലത്തെ, പിന്നെ ഇപ്പോൾ അതിന് പകരം വരുന്ന പല ടൈപ്പിലുള്ള ഷീറ്റ്സ്, ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഷീറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കജേരിയുടെ ഒരു കജേരിയും പിന്നെ അതുപോലെയുള്ള വേറെ കുറേ ബ്രാൻഡ്സിൻ്റെ ആയിട്ടുള്ള ടൈൽസ് അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റോൾസ്, ഈ മാട്രസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് റൂഫിംഗ് ടൈൽസിൻ്റെ റൂഫിംഗ് ഓടുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഡിസ്പ്ലേസും അങ്ങനെ കുറേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനാണെന്നുണ്ടെങ്കിൽ ഒരറ്റത്തും തുടങ്ങി ഒരു അറ്റം വരെ ഒരുപാട് ഐറ്റംസ്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ടേക്കും പുറത്തോട്ടും ഉള്ളിലോട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരം വിൻഡോസ്, അങ്ങനത്തെ വിൻഡോസ്. പിന്നെ നമ്മുടെ എന്താ പറയണേ ഇരുമ്പിൻ്റെ ടൈപ്പ് അങ്ങനത്തെ വിൻഡോസ്, ഡോറുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഇത് അപ്സൈഡ് ഡൗൺ ഡ്രോയിങ് ആണ് ഈ ചെയ്യുന്നത്. നമ്മൾ പോർട്രേറ്റൊക്കെ അപ്സൈഡ് ഡൗൺ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സ്പെക്റ്റീവ്സ് ആണ്, അതായത് 3D ആർക്കിടെക്ചറൽ പേഴ്സ്പെക്റ്റീവ്സ് ആണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ലാൻഡ്സ്കേപ്പായിട്ട് തല തിരിച്ചിട്ട് വരയ്ക്കുന്നത്. ഇതിൽ സാറിന് 2 വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. ലോകത്തിൽ ഇങ്ങനെ ചെയ്യുന്ന വേറെ ആരും ഇല്ലയെന്നാണ് ഇതുവരെ സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സാറ് ചെയ്യുന്നതെന്നൊക്കെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡീസൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ശരിക്കും അമേസിങ് വർക്കാണ് കേട്ടോ. തല തിരിച്ചിട്ട് ഒരു ലൈൻ പോലും വളയാതെ, നമ്മളെങ്ങനെയാണോ, നമ്മളെന്നല്ല നമുക്ക് നേരെ പോലും വരയ്ക്കാനായിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല, ഇത് നമ്മളെങ്ങനെയാണോ ശരിക്കും ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അതാ കണ്ടില്ലേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതും ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് ഡീറ്റെയിലിംഗ് ആണ്. അത്ര ഡീറ്റെയിൽ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. സാറിൻ്റെ ഡിസൈൻസൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് തലതിരിച്ചിട്ട് വരയ്ക്കുന്നത്. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറൽ സ്റ്റുഡൻസിൻ്റേതായിട്ടുള്ള കുറേ വർക്കുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായി. ഈ പുതുശ്ശേരി എന്ന് പറയുന്ന കുറച്ചുകൂടെ ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നാടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ചെയ്തിട്ട് ആ കുട്ടികൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് പ്രോഡക്ട്സും, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സകല തരം പ്രോഡക്ട്സും ഈ ഒരു എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. ഇത് അറിയുന്നവർക്കറിയാം, ഇത് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും അവർ ചെയ്യുന്നുണ്ട്. തൃശ്ശൂരാണ് നമുക്കിതുപോലെ അവിടെ സാറിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് സാറ് പോയതാണ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. അതല്ലാതെ സ്റ്റോൾ ബേസിസിൽ പോയതല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എല്ലാ സ്റ്റോൾസും നമ്മൾ കയറി കണ്ടായിരുന്നു. ഇത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കിച്ചൻ ഇൻറ്റീരിയർ ചെയ്യുന്നൊരു ടീമാണ് കേട്ടോ. അവർക്കായിരുന്നു എന്തോ ഗോൾഡൻ പാർട്ടിസിപ്പേഷൻ അവാർഡ് കിട്ടിയത്. സെറയ്ക്കായിരുന്നു പ്ലാറ്റിനം പാർട്ടിസിപ്പേഷൻ അവാർഡ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ഉണ്ട്, അത് ഏതാന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സ്പെഷ്യലായിട്ട് അവിടെ കണ്ടത് ഈ എനർജി സേവിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിവെക്കുന്ന പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് സേവ് ആവും, അങ്ങനത്തെ ഒരു ഐറ്റം അവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു എത്രയോ 3000 അങ്ങനെ എന്തോ ഒരു റേറ്റ് അവർ പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഭയങ്കര സെക്യൂർഡായിട്ടുള്ള നല്ല ബലമുള്ള ടൈപ്പ് ഡോറുകളാണ്. പിന്നെ ഇതൊക്കെ ഇവരുടെ അടുത്ത് ഈ നേരെ സ്റ്റാളിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഡിസ്കൗണ്ടിന് അവർ തരും എന്നാണ് ഈ ഒരു സ്റ്റാളിൽ വരുന്നവർക്ക് ഇവർ കൊടുക്കുന്ന ഒരു അട്രാക്ഷൻ. പിന്നെ ഇത് നമുക്ക് മോസ്കിറ്റോ നെറ്റ് ഡോറിൽ വരുന്ന രീതിയിലുള്ള, നമുക്കറിയാലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലുള്ള, പിന്നെ അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു കുഞ്ഞു ഡോറ് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ്. പിന്നെ ഒരുപാട് കബോർഡ്സും ഡിസൈൻസും ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഇൻറ്റീരിയർ ടീമിൻ്റെയാണ്. അങ്ങനെ പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഷീറ്റ്സ്, പല വെറൈറ്റി ഷീറ്റ്സ് അവർ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ടൈപ്പ്, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ്, HDF, മൾട്ടിവുഡ് അത്രയല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ വേറെ കുറേ ടൈപ്പ് മെറ്റീരിയൽസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഇത് ഹൈഡ്രോളിക് ആയിട്ടുള്ള ബെഡ് കോഡ്സ് ആണ്. ഹൈഡ്രോളിക് ബെഡ് കോഡ്സിന് നോർമലി റേഞ്ച് എന്ന് പറയുന്നത് 1 lakh ആ ഒരു റേഞ്ച് വരും. ഇത് കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു പ്രത്യേകത തോന്നിയായിരുന്നു അത് കണ്ടപ്പോൾ. അങ്ങനെ എല്ലാ ഐറ്റംസും, എല്ലാം വീടിനെ സംബന്ധിക്കുന്ന, ഒരു വീട് പണിയാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന എല്ലാ സ്റ്റാളുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റിങ്സൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ശരിക്കും നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ. പിന്നെ സെൻസർ ലൈറ്റ്സ് വെച്ചിട്ടുള്ള മിറേഴ്സ് ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ സെൻസർ ലൈറ്റിങ്, ജസ്റ്റ് ടച്ച് ഉണ്ട്, അതുപോലെ ജസ്റ്റ് സെൻസർ ആയിട്ടുള്ളതുണ്ട്. നമ്മൾ കൈ അതിൻ്റെ ഫ്രണ്ടിൽ എവിടെയാണോ ആ മിററിൽ സെൻസർ അവർ കൊടുത്തേക്കുന്നത് അവിടെ ജസ്റ്റ് നമ്മുടെ കൈ കണ്ടാൽ തന്നെ അത് ഓൺ ആൻഡ് ഓഫ് ആവുന്ന രീതിയിലുള്ളത്. പിന്നെ ഓട്ടോമേഷൻ്റെ ഉണ്ടായിരുന്നു. ഓട്ടോമേഷൻ ടീമുകൾ ഒരുപാട് ട്യൂണിങ് ലൈറ്റ്സും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അതും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻറ്റീരിയർ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. വുഡൻ ഐറ്റംസായിട്ടും പിന്നെ മോഡുലാർ ആയിട്ടുള്ളതും ഒക്കെ വെച്ചിട്ട് കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഡയറക്റ്റ് അവിടെ നിന്ന് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റാണ് ഫുഡ് കോർട്ട് ഉള്ളത്. നല്ല ഏറ്റവും തിരക്ക് ഉണ്ടായിരുന്നത് അവിടെയാണ് കേട്ടോ, ഒരു കാലി കുത്ത സ്ഥല തിരക്കായിരുന്നു. അവിടെ പല ഫ്ലേവേഴ്സിലുള്ള പപ്പടം കണ്ടു. എനിക്ക് അതാണ് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയത്. പപ്പടം, അതായത് ഗാർലിക് പപ്പടം, അങ്ങനെ പല പല പപ്പടം. ഇത് പപ്പടം വറക്കുന്നതിന് മുന്നേ പല കളേഴ്സാണ്, ബീട്രൂട്ട് പപ്പടം, ഗാർലിക് പപ്പടം അങ്ങനെയൊക്കെ. പക്ഷെ അത് പപ്പടം വറുത്തു കഴിഞ്ഞാൽ എല്ലാം വൈറ്റ് കളറിലിരിക്കും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ മെഡിസിൻസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു എന്തതിനെ പറയണ കരിപ്പെട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം, അതായത് മെഡിസിനലായിട്ടുള്ള കുരുമുളക്, ഇഞ്ചി, ഈ എന്താ തിപ്പല്ലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെഡിസിനൽ സംഭവങ്ങളില്ല. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല എരിവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത്രയേ ഉള്ളൂ വിശേഷം നമ്മുടെ എക്സിബിഷന് പോയേ. അപ്പോൾ ബൈ.